ദൈവത്തിന്റെ മഹത്വം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഫെയ്ത്ത് വോയിസിലേക്ക് സ്വാഗതം. മത്തായി സുവിശേഷം 6 അധ്യായം അതിന്റെ 10 11 വാക്യങ്ങൾ. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇതൊരു മാതൃക പ്രാർത്ഥനയാണ് നാം വായിച്ചു കേട്ടത്. കർത്തൃ പ്രാർത്ഥനയല്ല, കർത്താവിൻ്റെ പ്രാർത്ഥന. യോഹന്നാൻ്റെ സുവിശേഷം 17 നമുക്ക് കാണാവുന്നതാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ആവശ്യപ്രകാരം താൻ അവരെ പ്രാർത്ഥിപ്പിക്കുവാൻ പഠിപ്പിക്കുകയാണ് ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായത്തിലും ഈ പ്രാർത്ഥന നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നു. കേവലം ശിഷ്യന്മാർ യേശുവിൻ്റെ അരികെ കടന്നു വന്നിട്ട് അത്ഭുതം നടത്താൻ പഠിപ്പിക്കണമേ എന്നല്ല പറഞ്ഞത്. നല്ല വാക്ചാതുര്യത്തോടെ പ്രസംഗിപ്പിക്കുവാൻ അല്ലെങ്കിൽ പ്രസംഗിക്കുവാൻ പഠിപ്പിക്കണമേ എന്നല്ല പറഞ്ഞത്. പിന്നെയോ അവർ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നാണ് ആവശ്യപ്പെട്ടത്. ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ അല്ലെങ്കിൽ യഹൂദ റബിമാർ തങ്ങളുടെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ഓരോ റബി സംഘങ്ങളും അവരവർക്ക് ഇഷ്ടപ്പെട്ട പ്രാർത്ഥനകൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകുന്ന അനുഭവങ്ങളുണ്ട്. അതനുസരിച്ച് യോഹന്നാൻ സ്ഥാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്ഥാപക യോഹന്നാനും തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ പ്രാർത്ഥന പരിശോധിക്കുമ്പോൾ മത്തായി സുവിശേഷം 6 അധ്യായം അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള ഈ പ്രാർത്ഥന നാം പരിശോധിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ 6 അപേക്ഷകളാണ് കാണപ്പെടുന്നത്. അതിൽ 3 സ്വർഗസ്ഥ പിതാവിൻ്റെ മഹത്വത്തെ അല്ലെങ്കിൽ നാമത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. 1, അതിൻ്റെ 9 വാക്യം, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. 2, 10 വാക്യം, നിൻ്റെ രാജ്യം വരണമേ. 10 വാക്യത്തിൽ തന്നെ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഈ പ്രാർത്ഥനകൾ നാം പരിശോധിക്കുമ്പോൾ ആരംഭത്തിൽ തന്നെ യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചത് കേവലം ഭൗതികമായ ഒരു കാര്യസാധ്യത്തിൻ്റെ വിഷയത്തെ ഓർപ്പിച്ചുണർത്തി പ്രാർത്ഥിക്കണമെന്നുള്ളതല്ല പഠിപ്പിച്ചത്. ഭൗതികമായ നീഡ്സായിട്ടുള്ള പല കാര്യങ്ങൾ യേശു പിന്നീടാണ് അവരെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിപ്പിച്ച് പഠിപ്പിച്ചത്. ആരംഭത്തിൽ യേശു കർത്താവ് പ്രാർത്ഥനയിൽ മാതൃകയാക്കേണ്ട കാര്യം പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ നാമമഹത്വപ്പെടുവാൻ തക്കമുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ ആരംഭം പലതും ആവലാദികളും പ്രയാസങ്ങളും ഭാരങ്ങളും മാത്രമാണ് ദൈവത്തിന് ഓർപ്പിച്ചുണർത്താറുള്ളത്. എന്നാൽ ഇവിടെ നോക്കേ, പ്രാർത്ഥനയുടെ ആരംഭം ദൈവനാമമഹത്വമായിരുന്നു. പ്രാർത്ഥനയിലെ ആദ്യത്തെ അപേക്ഷകൾ നമ്മുടെ ആവലാദികളോ പ്രശ്നങ്ങളോ ആവരുത്, പ്രസ്തുത ദൈവനാമഹത്വത്തിനുള്ളതായിരിക്കണം. ദൈവനാമത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി വേണം നാം പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകൾ ക്രിസ്തുകേന്ദ്രീകൃതമായ പ്രാർത്ഥനകളായിത്തീരണം. ഒരിക്കലും അത് സ്വയത്വത്തിൽ നിന്ന് വെളിപ്പെടുന്ന പ്രാർത്ഥനയാകരുത്. പലപ്പോഴും 24 മണിക്കൂർ 365 ദിവസവും സ്വയകേന്ദ്രീകൃതമായ പ്രാർത്ഥനകളാണ് പലപ്പോഴും നാം പ്രാർത്ഥിക്കാറുള്ളത്. ലൂക്കോസിൻ്റെ സുവിശേഷം 18:11 വാക്യം പരിശോധിക്കുമ്പോൾ ഒരു ചുങ്കക്കാരനായ ഒരു പ്രമാണിയും അല്ലെങ്കിൽ പരീശനായ ഒരു പ്രമാണിയും കടന്നു വന്ന് ദേവാലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന യേശുപമാന രൂപത്തിൽ അവിടെ പറയുന്നത് മനസ്സിലാക്കുന്നു. ചുങ്കക്കാരനായ അബൈറ്റ് പറഞ്ഞു, എനിക്ക് ദൈവസന്നി കടന്നു വരാൻ പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മാറത്തടിച്ച് ദൈവസന്നി കരയുന്നു. സാമൂഹ്യ തലത്തിൽ അവൻ പാലിക്കേണ്ട നിയമങ്ങൾ ലംഘിച്ച മണ്ഡലങ്ങളെ തിരുത്തി അവൻ ദൈവസന്നി പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രമാണി പരീക്ഷ പ്രമാണിയായി വ്യക്തി കടന്നു വന്ന് സ്വയം നീതീകരിച്ചുകൊണ്ട് ആ ചുങ്കക്കാരനായ ഒരു വ്യക്തിയെപ്പോലല്ല ഞാൻ പതാരം കൊടുക്കുന്നവൻ, അന്യായപ്രമാണം അനുസരിക്കുന്നവനെന്ന് പറഞ്ഞ് സ്വയം കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ പാപിയായ ലോകം മുദ്രകുട്ടിയ വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗം കൈക്കൊള്ളുന്നതായി മനസ്സിലാക്കുന്നു. അവൻ ദൈവത്താൽ നീതീകരിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ സ്വയകേന്ദ്രീകൃതമായ പ്രാർത്ഥന ദൈവം പ്രസാദിക്കുന്നില്ലെന്നല്ലേ എൻ്റെ അർത്ഥം? അതെ, ആദിമ സഭയുടെ പ്രാർത്ഥന പോലും ക്രിസ്തുകേന്ദ്രീകൃതമായ പ്രാർത്ഥനയായിരുന്നു. ദൈവത്തിൻ്റെ നാമമഹത്വപ്പെടുവാൻ തക്കവണ്ണമുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിന് തക്കവണ്ണം നാമം ഉയർത്തപ്പെടുന്ന തക്കവണ്ണം പ്രാർത്ഥനകളായിരുന്നു അവർ പ്രാർത്ഥിച്ചത്. എഫെസൊസിലുള്ള ദൈവസഭയ്ക്ക് വേണ്ടി പൗലോസ് ശ്ലീഹ പ്രാർത്ഥിക്കുമ്പോൾ 1:17-19 വരെ വാക്യത്തിൽ പരിജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ പ്രാപിപ്പാൻ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്നുള്ളതും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ദൈവശക്തി ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതെന്ന് പ്രാർത്ഥിക്കണമെന്നും അവിടുത്തെ മഹിമയുടെ ധനം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതെന്ന് പ്രാർത്ഥിച്ചു.
അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ജനം തിരിച്ചറിയുക എന്നുള്ളതാണ് പൗലോസിൻ്റെ പ്രാർത്ഥനകളും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, പ്രാർത്ഥനയിലൂടെയും പ്രസംഗത്തിലൂടെയും പാട്ടിലൂടെയും എല്ലാം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാകരുത്. അങ്ങനെയുള്ളവർ പ്രാർത്ഥന വരും പ്രകർശനമായി തീരുകയാണ്. പ്രാർത്ഥനയിലൂടെ നമ്മുടെ അകത്തെ മനുഷ്യനെ ദൈവമുമ്പാകെ തുറന്നു വയ്ക്കുകയാണ്. ആയതിനാൽ നമ്മുടെ പ്രാർത്ഥനകൾ ക്രിസ്തുകേന്ദ്രീകൃതമായി പ്രാർത്ഥനയായിത്തരട്ടെ. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് മഹത്വം കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ. യഹോശഫാത്തിനെതിരെ യുദ്ധത്തിനായി കടന്നു വന്ന മൂന്ന് ശക്തികൾ, മോവാബി ശക്തി, സെയിൻ പർവ്വത നിരക്കാർ, അമോന്യ ശക്തികൾ പതിയിരുന്നടുത്ത് വന്നപ്പോൾ ആ ശത്രുവിൻ്റെ നടുവിൽ എങ്ങനെയാണ് യഹോശഫാത്ത് വിടുതൽ നേടിയെടുത്തത്? ഇന്നലകളിൽ പിതാക്കന്മാർക്ക് ദൈവം നൽകിയ വിടുതലുകളെ ഓർത്ത്, മരുഭൂമിയിലൂടെ അവരെ വഴി നടത്തിയ വിടുതലുകളെ ഓർത്ത്, ഇന്നലകളുടെ വലിയ പ്രതിസന്ധിയിൽ ദൈവം നൽകിയ വിടുതലിന് ദൈവനാമ മഹത്വം കരയേറ്റിക്കൊണ്ടൊരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയുടെ പിന്നാമ്പുറങ്ങൾ എന്താണ് സംഭവിച്ചത്? ശത്രു ഒതുങ്ങേണ്ടടുത്ത് ഒതുങ്ങി. ഒളിച്ചിരുന്ന ശത്രു, പതിയിരുന്ന ശത്രു, ആ പതിയിരുന്ന മണ്ഡലങ്ങൾ ദൈവ ഭയം നൽകി. അതെ, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവ നാമ മഹത്വത്തിനും ദൈവത്തിൻ്റെ മഹത്വത്തിനും ഒത്തവണമുള്ള പ്രാർത്ഥനകൾ, താങ്ക്സ് ഗീവിങ്ങൾ നൽകുന്ന പ്രാർത്ഥനകളായിത്തീരുന്നെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങൾ വിടുതൽ, വലിയ വിടുതലുകളായിത്തീരുവാനിടയായിത്തീരും. മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലം നൽകുമെന്നാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആയതിനാൽ ദൈവനാമമഹത്വത്തിനായിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മളിത് വെളിപ്പെട്ടു വരട്ടെ. ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായുള്ള പ്രാർത്ഥനകൾ യേശു കർത്താവിനെ പഠിപ്പിക്കുമ്പോൾ തന്നെ വീണ്ടും രണ്ടാമത്തെ മേഖലയിൽ സാമൂഹ്യ തലത്തിൽ ഇറങ്ങിച്ചെന്നുള്ളൊരു പ്രാർത്ഥന അവിടെ പഠിപ്പിക്കുന്നതായി മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, അതിന് രണ്ടാം സ്ഥാനമാണ് നൽകിയത്. രണ്ടാമതായി, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഈ രണ്ട് മൂന്ന് വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ഭൗതികമായ ഒരു സംരക്ഷണവും ഭൗതികമായ ആവശ്യകതകളെ പറ്റിയുള്ള പ്രാർത്ഥനകളാണ്. ഭൗതികമായ ആവശ്യകതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? വേണം. യേശു കർത്താവ് അവരെ പഠിപ്പിച്ചു, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. അപ്പോൾ തന്നെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ സാമൂഹ്യ തലത്തിൽ ഏറ്റുപറയേണ്ടത്, കടപ്പാടുകളിൽ ലംഘനം സംഭവിച്ചത് ഏറ്റുപറഞ്ഞു വേണം നാം പ്രാർത്ഥിക്കേണ്ടത്. ഈ പ്രാർത്ഥനയാണ് സ്വർഗം അംഗീകരിക്കുന്ന പ്രാർത്ഥനയാണ് എന്നതിൻ്റെ ഒരു മാനദണ്ഡം, ഒരു മാതൃകയാണ് യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥന ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിത്തീരും. ആ പ്രാർത്ഥന ഉള്ള സത്ത് തിരിച്ചറിഞ്ഞ് ക്രമീകരിക്കപ്പെട്ടുള്ളൊരു പ്രാർത്ഥനയാണെങ്കിൽ ദൈവപ്രസാദത്തിൻ്റെ പ്രാർത്ഥനയായിത്തീരും. ആകയാൽ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവീയ പ്രസാദം ഉതുകുമാറാകുന്ന, ദൈവനാമത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിത്തീരുവാൻ ഈ ദിവസങ്ങൾ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.